ഇതിന് പുറത്തു കടന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാനുള്ള അധികാരമില്ലെന്ന് എനിക്കറിയാം. ഇത്തരം അവസരങ്ങളിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടി വിവേചനാധികാരം പ്രയോഗിക്കണം. അത് പ്രയോഗിക്കാനുള്ള ധൈര്യമില്ലെങ്കിൽ താങ്കൾ താങ്കളുടെ പദവിക്കോ സാമൂഹിക നീതി നടപ്പിലാക്കാനോ അർഹനല്ല. ആദിത്യൻ, നിങ്ങൾ എന്നെ ഒരു പ്രതിസന്ധിയിലപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കലുമല്ല, ഒരു പ്രതിസന്ധി പരിഹരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ടീച്ചർ, ഈ കുട്ടിയെ ക്ലാസ്സിലേക്ക് ഇരിക്കുള്ളൂ. ഒന്ന് ചോദിക്കട്ടെ ആദിത്യൻ, ഈ കുട്ടി നിങ്ങളുമായിട്ട് എന്താ ബന്ധം? ഷീസ് മൈ വൈഫ്. എന്താ പറഞ്ഞത്? കസ്തൂരി എന്റെ ഭാര്യയാണെന്ന്. ഓക്കെ, കാരി ഓൺ. താങ്ക് യു സർ, ഓൾ ദി ബെസ്റ്റ്. കസ്തൂരി, വേഗം വാ മോളെ. ചെല്ലു മോളെ. All the best. Thank you, sir. റാണി കാലത്തിറങ്ങിപ്പോയതാ. എങ്ങോട്ടാ പോണോന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല, ചായ പോലും കുടിച്ചില്ല. ആ കുട്ടിയെ നമ്മളെങ്ങനെ വഴക്ക് പറയാ? ആദ്യം നിങ്ങളുടെ മോനെ നിലക്ക് നിർത്താൻ പറഞ്ഞാ നമ്മളെന്ത് മറുപടിയാ പറയാ? ഏയ്, അവൾ അങ്ങനെയൊന്നും പറയുന്ന കുട്ടിയല്ല. പക്ഷേ ആദ്യം ഇങ്ങനെ പോയാൽ അവളെ കൊണ്ട് പറയിപ്പിക്കും. ഇതുവരെ ഒന്ന് വിളിക്കാൻ പോലും അവന് തോന്നിയിട്ടില്ലല്ലോ. നമ്മുടെ ഈ വീടിന് പറ്റിയ മോള് തന്നെയാ റാണി. എല്ലാരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും അറിയാം. പക്ഷേ ആ ക്വാളിറ്റീസ് ആദിയുടെ സ്വഭാവം കാരണം ഇല്ലാതാവുമെന്ന് എനിക്കിപ്പോ പേടി. എനിക്കെന്തോ പേടിയാവുന്നു. ഏട്ടനൊന്ന് റാണിമോളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവളല്ലല്ലോ കുറ്റക്കാരി. ബാലൻ നിന്നോടെന്തെങ്കിലും ബോഗർത്തനം കാണിച്ചാൽ അവനെ ശാസിക്കുന്നതിന് പകരം നിന്നെ ഉപദേശിക്കുകയാണോ വേണ്ടത്? അതല്ല ഏട്ടാ, ആദിയോടുള്ള ദേഷ്യത്തിലാ എവിടെയൊക്കെയാണ് പോകുന്നു പോലും പറയാതെ ഇറങ്ങി പുറത്തേക്ക് പോയത്. ഇങ്ങനെ തോന്നുന്ന പോലെ പോകാൻ തുടങ്ങിയ അത് ഈ കുടുംബത്തിന് പ്രശ്നമാവില്ലേ? അത് ആദ്യമേ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ ഇടതൊരു അപകടാവില്ലേ? അവൻ പോയിട്ടൊന്ന് വിളിക്കുക പോലും ചെയ്യാത്തത് തെറ്റ് തന്നെയാ. പക്ഷേ ഇതിനു മുമ്പും ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ. റാണിമോളൊന്ന് നിന്നേ. മോൾ എവിടെ പോയതായിരുന്നു? ഒരാളെ കാണാൻ പോയതാ. ആരെ കാണാൻ? ഒരാളെ കണ്ടിട്ട് ഒരു അത്യാവശ്യ കാര്യം അന്വേഷിക്കാനുണ്ടായിരുന്നു. എന്തത്യാവശ്യം? മോളെ, മോളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും.
പക്ഷേ എങ്ങോട്ട് പോകുമ്പോഴും പറയണം, എന്തിനു പോകുന്നു എന്നും പറയണം. പറയാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല. അങ്ങനെ ഒരു ശീലം പഠിക്കരുത്. ആദ്യം ഇവിടെ നിന്ന് പോകുമ്പോൾ പോകുന്ന സ്ഥലം പറയും, പക്ഷേ പോയാൽ വിളിക്കില്ല. അതാണ് അവൻ്റെ സ്വഭാവം. പക്ഷേ എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടേ പോകൂ. അല്ലാതെ ഈ കുടുംബത്തിൽ ആരും തോന്നിയ പോലെ വരികയും പോവുകയും ചെയ്യില്ല. അതൊന്നും പാടില്ല മോളെ, അതൊന്നും ഒരു നല്ല കുടുംബത്തിന് ചേർന്നതല്ല. ഇനി ആർക്കെങ്കിലും ഉപദേശിക്കാനുണ്ടോ? ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യം എത്ര തവണ ഇവിടുന്ന് പുറത്തു പോയി. ഒന്ന് ഫോൺ ചെയ്യുക പോലും ചെയ്യാതെ നമ്മളെയൊക്കെ ടെൻഷൻ അടിപ്പിച്ചു. എന്നിട്ട് ഇന്ന് വരെ ആരെങ്കിലും ആദ്യോട് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞോ? അത് മോളെ വഴക്ക് പറഞ്ഞതല്ല. പോകുമ്പോ എവിടെ പോവാന്ന് പറയണം. അത്രയും വേണ്ടു? ഞാൻ തിരുവനന്തപുരത്തേക്കെന്ന് പറഞ്ഞ് തിരുവല്ലയ്ക്ക് പോയാ തെറ്റൊന്നുമില്ലല്ലോ. എന്തിനാ അങ്ങനെ കള്ളം പറഞ്ഞു പോകുന്നത്? അങ്ങനെയാണല്ലോ നിങ്ങൾ എല്ലാരും കൂടി ആദ്യം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മോളെ, ആദ്യ പത്രത്തിന് വേണ്ടി റിപ്പോർട്ട് ഉണ്ടാക്കാൻ ബദിയടിക്കൊന്നും പോയതല്ല. പത്ര ഓഫീസിൽ ചെന്നപ്പോ അവർക്ക് അങ്ങനെ ഒരു അറിവേ ഇല്ല. ഞാൻ എഡിറ്ററെ കണ്ടിട്ടാ വരുന്നത്. എന്നെയും കുട്ടി രണ്ടു ദിവസത്തേക്ക് ട്രിപ്പ് പോവാന്ന് പറഞ്ഞ ലീവ് എടുത്തത്. പത്ര ഓഫീസിൽ പറയുന്നത് ഒന്ന്, നമ്മളോട് പറയുന്നത് മറ്റൊന്ന്. അപ്പൊ അവൻ എങ്ങോട്ടാ പോയത്? അത് തന്നെയാ എന്റെയും ചോദ്യം. നിങ്ങൾ എല്ലാരും കൂടി ഞങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ആദ്യം ആരെ കാണാനാ പോയത്? എന്തിനാ എന്നോട് കല്ല് വെച്ച നുണ പറയുന്നത്? അച്ഛൻ ഇങ്ങനെ ഒരു നുണയും പറഞ്ഞ് എങ്ങോട്ടേലും പോയ അമ്മയുടെ അവസ്ഥ എന്താവും? ആദ്യം ഒന്ന് ഫോണിൽ പോലും കിട്ടാത്തതിന്റെ ടെൻഷനില ഞാൻ എഡിറ്ററെ കാണാൻ പോയത്. അത് വലിയ തെറ്റായി പോയെങ്കിൽ എല്ലാരും എന്നോട് ക്ഷമിക്ക. റാണിമോളോട് പറയാതെ പോയതാണെങ്കിൽ ആദിമോനും കാണും അവിഹിത ബന്ധം. കസ്തൂരി, ആ ടീച്ചർ എക്സാം എഴുതാൻ വൈകി കയറിയ നീ എല്ലാരെക്കാളും മുന്നേ ഇറങ്ങിയല്ലോ. നന്നായി ആൻസർ എഴുതിയില്ലേ? ഹാപ്പി അല്ലേ? അതെ, ഹാപ്പിയാ ടീച്ചർ. ഇത്രയും ആസ്വദിച്ച് ഞാൻ ഇതിനു മുമ്പ് എക്സാം എഴുതിയിട്ടില്ല. ഗുഡ്. നാളെ കൃത്യസമയത്ത് എത്തണം. ഞങ്ങളെ ടെൻഷൻ അടിപ്പിക്കരുത്. പിന്നെ യൂണിഫോം മറക്കരുത്. ഇല്ല ടീച്ചർ, ഞാൻ നേരത്തെ എത്തും. എങ്കിൽ പോയിക്കോ. പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യാൻ ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലോ. ചെല്ല്. ശരി. Thank you.
കസ്തൂരിയുടെ കൂടെ ആദി സാർ പോയത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഓരോ പേരും പറഞ്ഞ് കസ്തൂരി അവർ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലായിരുന്നു. മാസിയപ്പം പോയിരുന്നെങ്കിൽ കസ്തൂരിയെ ക്ലാസ്സിൽ കയറ്റേയില്ല. ആ സാറിനെ രണ്ട് പൊട്ടിക്കുകയും ചെയ്തേനെ. മാസിയപ്പന്റെ പേരിൽ ഒരു കേസും കൂടി ആയനെ. പല ഉദ്യോഗസ്ഥന്മാരും പാവപ്പെട്ടവർക്ക് നിയമം മൂലം കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പലതും തടഞ്ഞു വയ്ക്കും. ഇവനൊക്കെ നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് ശമ്പളം പറ്റുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. അത് കാണുമ്പോൾ എനിക്കെന്റെ കൈ ധരിക്കും. ഇതിനു മുമ്പ് ഇവിടെ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു. ഏതൊരു പേപ്പർ ശരിയാക്കി തരണമെങ്കിലും കൈക്കൂലി കൊടുക്കണം. അയാളെ മാസിയപ്പൻ ജനകീയ വിചാരണ നടത്തി. എങ്ങനെ? കഴുത്തിലൊരു ചെരുപ്പ് മാലയിട്ട് അയാളുടെ കയ്യും പിടിച്ച് മാസിയപ്പൻ തനി ചങ്ങാടി കൊണ്ടു നടന്നു. അതൊരു കാണേണ്ട കാഴ്ചയായിരുന്നു. നല്ല പണിഷ്മെന്റ് ആണല്ലോ കൊടുത്തത്. എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റിന് ചെല്ലുമ്പോ ഒരു വരുമാനമില്ലാത്ത പാവങ്ങളോട് കൈക്കൂലി വാങ്ങിയ പിന്നെ അവനേക്ക് എന്താ ചെയ്യേണ്ടത്? കസ്തൂരിയെ കൊണ്ട് പരീക്ഷ എഴുതിക്കില്ല എന്നുള്ള വാശിയിലായിരുന്നു ആ ഡെപ്യൂട്ടി ചീഫ്. ആദി സാറിനെ തിരിച്ചറിഞ്ഞപ്പോ അയാള് കാറ്റുപോയ ബലൂൺ പോലെ. മരുമോൻ ഇന്ന ആളാണെന്ന് അറിഞ്ഞപ്പോ അയാളുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ചിരു, ഇതും കൂടി ഇട്ട് തളപ്പയ്ക്കി. ദേ, വെള്ളം തളച്ചു വരുമ്പോഴേ ഇതുകൂടി അതിലിടണം. ദേ, ഞാൻ എന്റെ മരുമകനെ ഒരു സമ്മാനം കൊടുക്കട്ടെ. പ്രകാശ, നീ അങ്ങോട്ട് മാറി നിന്നേ. മോൻ കലക്കി. ആ സ്കൂളിലെ സാറിന് മോൻ വർത്താനം പറഞ്ഞ് മുട്ടുകുത്തിച്ചില്ലേ? ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലേ മോന്റെ ധൈര്യത്തില് ഞാനും നാല് വർത്താനം പറഞ്ഞേനെ. ഞാൻ ആരെയും ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല. മുത്താച്ചിക്ക് ചീത്ത വിളി മാത്രമേ അറിയൂ, അതുകൊണ്ട് പറഞ്ഞതാ. ഇതൊക്കെ എവിടുന്ന് അറിഞ്ഞു? കസ്തൂരി പറഞ്ഞു. എന്നിട്ട് അവളെവിടെ? അവളങ്ങനെ ആടി കൊഴഞ്ഞു വരുന്നുണ്ട്. കെട്ടിയോന് സ്കൂളിൽ ചെന്നിട്ട് ഞെട്ടിച്ചതല്ലേ, അതിന്റെ അഹങ്കാരം കാണാതിരിക്കോ. എന്താണ് അതിനൊരു ഗമ്മാന്നറിയോ? കസ്തൂരി, നീ നല്ലതുപോലെ എക്സാം എഴുതിയോ? ഇവിടെ മുഖം കണ്ടല്ലറിയില്ല ഈസി ആയിരുന്നു. ഇവളുടെ ഒരു ഭാഗ്യം, കൂടെ ഇരുന്ന് പഠിപ്പിക്കാൻ ഭർത്താവ്, പരീക്ഷയ്ക്ക് സ്കൂളിൽ എത്തിക്കാൻ ഭർത്താവ്, ഇനിയിപ്പോ ചെല്ലുമ്പോ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ ഭർത്താവ്. ഓ, ഇങ്ങനൊരു ഭർത്താവിനെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ. പ്ലസ് ടുവിൽ എത്തുമ്പോ കല്യാണം കഴിക്കാൻ ഒരു ഭാഗ്യം വേണം. ഹെഡ് വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഗ്രേറ്റ് ജേർണലിസ്റ്റ് ആദിത്യന്റെ വൈഫല്ലേ. ഇങ്ങനെ നാണിച്ചു നിൽക്കാതെ വേഗം ചെല്ല്, ഹസ്ബൻഡ് കാത്തിരിക്കുന്നുണ്ടാവും പഠിപ്പിക്കാൻ. പാടി. ഒടിച്ചടുപ്പിലേക്കടാ. ഒരു കലർപ്പുമില്ലാത്ത സ്നേഹമാണ് ഇവരുടേത്. അതുകൊണ്ട് ഇവരെ ചൂഷണം ചെയ്യാൻ വേഗം കഴിയും. ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആർക്കും താല്പര്യവുമില്ല. എല്ലാ ബഡ്ജറ്റിലും ഇവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ ഫണ്ട് നീക്കിവെക്കാറുണ്ടല്ലോ. ആ ഫണ്ടിലും ഇവരുടെ വോട്ടിലും മാത്രമാണ് എല്ലാവർക്കും താല്പര്യം. ഇവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് ബാക്കിയുള്ളത് അവരുടെ പോക്കറ്റിൽ. സർക്കാർ ഇവർക്ക് വേണ്ടി അനുവദിച്ച ഫണ്ട് കൃത്യമായി ഇവരുടെ കൈകളിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി തിരുവനന്തപുരത്ത് പോയി പച്ചക്കറി വാങ്ങിയേനെ. അത്രയ്ക്ക് കാശ ഇവരുടെ പേരിൽ പലരും വിഴുങ്ങിയത്. എന്നിട്ട് ഇവർക്കൊരു ചീത്ത പേരും. എന്തു കൊടുത്താലും ഇവർ നന്നാവില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു.
ഈസി അവാർഡ് ഇരിക്കോ? അത്രയും സന്തോഷത്തിലല്ലേ ആദി സാർ അവിടുന്ന് ഷീസ് മൈ വൈഫ് എന്ന് പറഞ്ഞത്? അത് കേട്ടപ്പോ അവളുടെ സന്തോഷം കാണായിരുന്നു. ഞാനൊന്ന് കിടക്കട്ടെ. ആദി സാറേ, നാളത്തെ പരിപാടിയുടെ കാര്യം മറക്കണ്ട. ഇല്ല, ഇതുവരെ ഇവിടെ അടങ്ങിയിരിക്കായിരുന്നു. കസ്തൂരി വന്നപ്പോ അകത്തേക്ക് പോയി. പാവം ഇവിടെ കാത്തിരുന്നത്. അങ്ങോട്ട് ചെല്ലടി. ഞങ്ങളെ നിന്റെ കെട്ടിയൊന്ന് കുളിപ്പിക്കാനുള്ള ഔഷധവെള്ളം ഉണ്ടാക്കുക. ചെല്ലുമോളെ. ആദി, ഇന്ന് വരെ ഒരു കാര്യത്തിനും ഞാൻ നിന്നോട് വാശി പിടിച്ചിട്ടില്ലല്ലോ. പക്ഷേ നമ്മുടെ ഈ യാത്ര നീ ക്യാൻസൽ ചെയ്യരുത്. ഈ ചെറിയ സമയം കൊണ്ട് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടുപോയതാ. നമുക്ക് പോവാം ആദി, പ്ലീസ് പ്ലീസ് ആദി, എന്റെ ഒരു റിക്വസ്റ്റാ. സാറേ, സാറെന്താ ആലോചിക്കുന്നേ? എനിക്ക് എന്തൊക്കെ ആലോചിക്കാനുണ്ട്? നിനക്ക് നന്നായി പരീക്ഷ എഴുതാൻ പറ്റുമോ, നല്ല മാർക്ക് കിട്ടുമോ, അങ്ങനെ എന്തൊക്കെ? സമയം കളയണ്ട, പലയിടത്ത് പഠിക്ക്. ഷീസ് മൈ വൈഫ് എന്ന് സാറ് വെറുതെ പറഞ്ഞതാവോ? ഷീസ് മൈ വൈഫ് എന്ന് സാറ് വെറുതെ പറഞ്ഞതാവോ? അങ്ങനെ എല്ലാവരും കേക്കെ പറയൂ. ഇപ്പൊ ദേ എന്നെ കുറിച്ച് ആലോചിച്ച് സീരിയസ് ആയിട്ടാ കാമുത്തപ്പ. ഇവളെന്റെ ഭാര്യയാണെന്ന് സാറ് പറയുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഏയ്, കരയല്ലേ? നീ എന്റെ അനീതിയല്ലേ? നിന്റെ ചേച്ചിയെ പറയുന്നേ, സന്തോഷത്തോടെ പോയിട്ട് വാ. സാറിപ്പോ റാണി ചേച്ചി ഓർക്കുന്നതേ ഇല്ല. എന്തൊരു കഷ്ടമാണ് നോക്കി. റാണി, ഞാൻ വരാൻ വൈകുന്നതിലും വിളിക്കാത്തതിലും വെറുത്തിരിക്കായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോ എന്റെ ജീവൻ തിരിച്ചു തന്ന കസ്തൂരിയുടെ പഠനത്തിന് കാവൽ നിൽക്കുക. എങ്ങനെയെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല. നിന്നെ സങ്കടപ്പെടുത്തുന്നതിൽ എന്നോട് ക്ഷമിക്ക്. ഇത് ശരിയാവില്ല. സാറിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത്. റാണി ചേച്ചിയുടെ മനസ്സിൽ നിന്ന് ഞാൻ സാറിനെ പറിച്ചെടുക്കില്ല. സാറേ, സാറ് ചെയ്യുന്നതൊന്നും ശരിയല്ല.
എന്തിന്ന്? സാറ് പറഞ്ഞതൊക്കെ ശരിയെന്നെയാ. ഞാനെന്ത് പറഞ്ഞു? ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കും, എനിക്കും ഉണ്ട്. പക്ഷേ അഞ്ചാറ് വർഷം സാറിനെ പ്രണയിച്ച് നടന്ന് വിവാഹം കഴിച്ച റാണി ചേച്ചിയെ മറന്നുകൊണ്ട് ഒന്നും പറയരുത്. കേട്ടപ്പോ ഒരു സന്തോഷമൊക്കെ എനിക്കും തോന്നിയിരുന്നു. പക്ഷേ അവനവന്റെ അവസ്ഥ മറന്നുകൊണ്ട് വിടുവായത്തം പറയരുത്. നീ എന്താ പറയുന്നേ? ഞാൻ എന്ത് വിടുവായത്തം പറഞ്ഞാ? സാർ ക്ഷമയോടെ കേക്ക്, എന്ത് കാര്യത്തിനും എടുത്തു ചാടരുത്. എല്ലാവരുടെ മുമ്പില് ഷീസ് മൈ വൈഫ് എന്ന് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? കാര്യം ശരിയെന്നെയാ. താലി കെട്ടിയ പെണ്ണിനെ പറ്റി ഇവളെന്റെ ഭാര്യയാണെന്ന് ആരുടെ മുന്നിലും പറയാം. പക്ഷെ സാറിന്റെ അവസ്ഥ അതാണോ? സാറിന് റാണി ചേച്ചി കാത്തിരിക്കയല്ലേ? റാണി ചേച്ചി ഓർക്കാണ്ട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? റാണി ചേച്ചിയെ മറന്നുകൊണ്ട് അങ്ങനെ വല്ല ആലോചനയും സാറിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോ തന്നെ ഉപേക്ഷിച്ചേക്ക്. എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഓടിയോടുന്നു. നീ എന്താ വിചാരിച്ചേ? റാണിയെ മറന്ന് നിന്നെ ഞാൻ ഭാര്യയായിട്ട് പ്രഖ്യാപിച്ചെന്നോ? എന്റെ മോളോട് ഞാൻ നിന്റെ അച്ഛനാണെന്ന് പറയാൻ എനിക്ക് പറ്റിയില്ല. ആദ്യം ഒരുപാട് സ്നേഹിച്ചും വിശ്വസിച്ചും ഞാനെടുത്തൊരു തീരുമാനമാണ്.